അപ്പോ എന്നാടാ ഒരു കോളുണ്ട്. കോളോ? കർത്താവ് വലിയവരാണ്, പറഞ്ഞു തീരുമ്പോ കോള് കൊണ്ട് വന്നേക്കും. എന്നാ പറയണ ബി ജെ പി അദ്ദേഹത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? സി പി എമ്മിനെ കുറിച്ച് ഇല്ലാ കഥകൾ പറയുക, ആശാനെ കാര്യം പറയുമ്പോൾ കോണാമ്പൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല, സി പി എമ്മിനെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ സി പി എം ആസൂത്രണം ചെയ്യുന്നതാണ് എന്ന നിലയിൽ കാര്യങ്ങൾ പറയിപ്പിക്കുക. എനിക്കിതിരി ദണ്ണുണ്ട്. രാഷ്ട്രീയമായി സി പി എം ഒരു തല്ലിപ്പൊളി പാർട്ടിയാണ് എന്ന രീതിയിൽ. നിനക്ക് എന്ത് പറ്റി വിജയ? നീ മരുന്ന് വല്ലതും മാറിക്കഴിച്ചോ? പിണറായി വിജയന് വേണ്ടിട്ട് ലാവലിയം പ്രശ്നവും സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഒത്തുതീർപ്പാക്കാം എന്ന് അവിടെ നിങ്ങോട്ടല്ലേ പറഞ്ഞു, അവിടെ നിങ്ങോട്ട് പറഞ്ഞു ഇ പി താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇ പിയുടെ കൂടെയുള്ള ഒരാൾക്ക് എന്തോ സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞു, അവിടെയാണ് ഇത് പൊളിഞ്ഞു പോയതെന്ന് പറയുന്നു. അതിലെന്ത് യുക്തിയാണുള്ളത്? സ്ഥാനം എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഇ പിയുടെ വീട്ടിലേക്ക് വരികയാണല്ലോ, ഇ പിയുടെ മകന്റെ വീട്ടിലേക്ക് വരികയാണല്ലോ. ഞാൻ പറഞ്ഞതിൽ കൺവിൻസിംഗ് ആണോ? രണ്ട് വെർഷനെ നമ്മുടെ മുമ്പിലുള്ളൂ, മൂന്നാമത്തെ ഒരു വെർഷനില്ല. ഇ പിക്ക് കൊടുത്ത ഓഫേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഗവർണർ സ്ഥാനം, രണ്ട് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുക. ഇതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് കേൾക്കുന്നത്. അല്ല പറഞ്ഞേ ഉള്ളൂ, ഓഫർ സംബന്ധിച്ച തർക്കമാണോ പ്രധാനം? അല്ല, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇ പി ജയരാജൻ എന്തിനാണ് ബി ജെ പി കാരുമായിട്ട് ചർച്ചക്ക് പോട്ട കാര്യം? അങ്ങോട്ട് പോവല്ലോ, ഇ പിയുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഇ പിയുടെ ഫ്ലാറ്റില് മകന്റെ ഫ്ളാറ്റിലേക്ക് ടാക്സി പിടിച്ച് വരുന്നു. ആള് ശ്രദ്ധിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ആളും ആരോ ഒന്നുമില്ലാതെ ടാക്സി പിടിച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അതിന് കൂടിക്കാഴ്ചക്ക് അവസരം ഒരുക്കി ഇതൊരാള് നേരത്തെ തന്നെ 10 മിനിറ്റ് മുന്നേ അവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഇ പി പറഞ്ഞാണ് നമ്മുടെ മുന്നിൽ. എന്റെ ബെസ്റ്റ് ടൈമാണ്. ഈ പറയുന്ന രണ്ട് സെറ്റ് ഓഫ് ഓഫേഴ്സിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഗവർണർ പദവിയിൽ എന്താ യുക്തി ഇല്ലാത്തത്? അതായത് ഞാനിപ്പോ ഒരു സി പി എമ്മിന്റെ നേതാവാണെന്ന് വിചാരിക്കാം, സി പി എമ്മിന്റെ നേതാവായ എന്നെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയി ഗവർണർ ആക്കേണ്ട കാര്യം ബി ജെ പിക്ക് എന്തിരിക്കുന്നു? ഹിമന്ത ബിശ്വ ശർമ്മയെ മുഖ്യമന്ത്രി ആക്കേണ്ട കാര്യം എന്താ ആസാമിൽ? എന്റെ അരുണെ അതല്ലേ എന്റെ പോയിന്റ്. പത്മജയെ കൊണ്ടുപോയിട്ട് ഗവർണറാക്കല്ലോ ചെയ്യുന്നത്. പത്മജയെ രാഷ്ട്രീയത്തിലേക്ക് ബി ജെ പിയുടെ കൊടി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇ പി ജയരാജനെ ബി ജെ പി എടുത്തു എന്ന് കണ്ടാല് ഇപ്പൊ സ്മൃതി പരത്തിക്കാടിന്റെയും ഡോക്ടർ അരുണിന്റെയും ഒക്കെ ഒരു നിലവാരത്തിലുള്ള എഡിറ്റർമാർ വിചാരിക്കുന്നത് സി പി എമ്മിൽ നിന്ന് അടപടലം ഇ പി ജയരാജനോടൊപ്പം ബി ജെ പിയിലേക്ക് പോകുന്ന മനസ്സിലാകാത്തത്. ഇ പി ജയരാജനെ പോലെ ഒരു നേതാവ് ബി ജെ പിയിലേക്ക് പോയി എന്ന് കൂട്ടുക, അത് അസംഭാവ്യം എങ്കിൽ പോലും പോയി എന്ന് കൂട്ടുക, അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ്? ഒരു ദിവസത്തെ വാർത്ത പന്നിയെടുത്ത് പോകാൻ പറയട്ടെ, ഇല്ലെങ്കിൽ അവന്റെ അവസാനം എന്റെ കൈയുണ്ടായിരിക്കും. കേരളത്തിന്റെ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ എന്നോട് രാഷ്ട്രീയം സംസാരിക്കാൻ എന്റെ ഫ്ളാറ്റിൽ വന്നു എന്ന് ഇ പി ജയരാജൻ പറയേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ? മനസ്സിലായില്ല. എന്റെ ഈശ്വര അവന് മനസ്സിലായില്ലെന്ന്? ഇല്ലെന്ന്. ഇന്നലെ വെളിപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് ഈ സംഭവം നടന്ന ദിവസം വെളിപ്പെടുത്താത്തത്? ഇപ്പൊ മനസ്സിലായോ? രാഷ്ട്രീയം എന്നല്ലേ പറഞ്ഞത്? അതെ, രാഷ്ട്രീയം. രണ്ട് രാഷ്ട്രീയക്കാർ കണ്ടാൽ ഇപ്പൊ നമ്മളിപ്പോ ട്രെയിനിലൊക്കെ പോകുന്നവരാണ്, മറ്റേ ഈ പറയുന്ന വിമാനത്തിലും ഒക്കെ യാത്ര ചെയ്തു. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം എന്താ? നിങ്ങൾക്ക് ഈ മാർക്സിസ്റ്റ് നേതാക്കളെ കൊല്ലാൻ വേണ്ടി രണ്ടുപേർക്കും ഞാനൊരു AK-47 മേടിച്ചുതരാം, നിങ്ങൾ കൊല്ല്. നിനക്ക് കിട്ടിയത് പോരല്ലേ? ഈ പ്രകാശ് ജാവ്ദേക്കർ മതിയോ സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന കേന്ദ്ര കമ്മിറ്റി നേതാക്കളിൽ ഒരാളായിട്ടുള്ള ഇ പി ജയരാജനെ സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുപോകാൻ? അതിനാ നിലവാരേ ഉള്ളൂ, അതിനാ വിലയേ കൊടുത്തിട്ടുള്ളൂ. ഈ വിഷയം ശോഭാ സുരേന്ദ്രനും നന്ദകുമാറും പറഞ്ഞില്ലായിരുന്നെങ്കിൽ കേരളം അറിയുമായിരുന്നു. വേണ്ട, അറിയേണ്ട കാര്യമില്ലല്ലോ. അറിയില്ലേ? ഇല്ല. സുരേന്ദ്ര നീ വിഷമിക്കാരെ, നിനക്ക് വിഷമമില്ലേ? നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വട്ട് പിടിച്ചാലേ, അതോ ഇനി നമുക്കാണോ വട്ട്? വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നത് കരുതിയാ മതി. സത്യം പറയുമ്പോ തല്ലണോ? തല്ലരുത്.